Yes. ചോദ്യമായിരിക്കും. യെസ് പതിവുപോലെ ഒരു ചെറിയൊരു ചോദ്യം എന്റെ ഓർമ്മ പ്രകാരമാണെങ്കിൽ ഇത് ഈ ക്വസ്റ്റ്യൻ നീ മുമ്പ് കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിനക്ക് ഓർമ്മ ഉണ്ടാവാത്തത് കൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നീ മുമ്പ് കേട്ടിട്ടുണ്ട്, എന്നാലും നമ്മൾ ചോദിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ചോദിക്കുന്നേ. ഒരു ഇലക്ട്രിക് ട്രെയിൻ കണ്ണൂരിന്ന് കാസർഗോഡേക്ക് പോകുന്നു, കണ്ണൂരിന്ന് കാസർഗോഡേക്ക് പോകുന്നു, തെക്കുന്ന് വടക്കോട്ട് പോകുന്നു. ഓക്കെ, തെക്കുന്ന് വടക്കോട്ട് പോകുന്നു ഒരു ഇലക്ട്രിക് ട്രെയിൻ. അപ്പം അതിൻ്റെ പുക എങ്ങോട്ട് പോലും? തെക്കുന്ന് വടക്കോട്ട് പോകുന്നു. അപ്പം അതിൻ്റെ പുക തെക്കോട്ടേക്ക് പോവുക, വടക്കോട്ട് പോവുക, പടിഞ്ഞാറോട്ട് പോവുക, കിഴക്കോട്ട് പോവുക, അത് നേരെ മുകളിലേക്ക് പോവുക. പറ പറ്റുന്നതിനെ കൊണ്ട് പറ്റും. ഈശ്വര, ഓക്കെ സോറി, നീ മറ്റേതാണല്ലേ, സോറി. നമ്മളിപ്പോൾ എല്ലാം ഒക്കെ അല്ല. ഓക്കെ, സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്നു. ഒരു ട്രെയിൻ സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്നു. അപ്പം അതിൻ്റെ പുക ഏത് ഡയറക്ഷനിലേക്ക് പോകും? സൗത്തിലേക്ക് പോവോ, നോർത്തിലേക്ക് പോവോ, മുകളിലേക്ക് പോവോ, താഴോട്ട് പോവോ? നീ പറ നീ കേട്ടിയ. ഇതിപ്പം ആവി എഞ്ചിനാണെങ്കിൽ ഇത് പുറകോട്ടേക്ക് പോകും, പക്ഷെ ഇത് ആവി എഞ്ചിനല്ലല്ലോ, ഇലക്ട്രിക് ട്രെയിൻ അല്ലേ വന്നത്. അപ്പൊ ഇലക്ട്രിക് ട്രെയിനിന്റെ പുകയില്ലല്ലോ. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയാണ്? എടാ ഭയങ്കര, നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഉണ്ടല്ലേ. ജോഷിന്റെ അന്നത്തെ ലൈവിൽ ആ പുള്ളി നമ്മളോട് ചോദിച്ചിട്ടേ, ആ പുള്ളിന്റെ പേരെന്നാ? ആർജെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ലൈവില് നമ്മളും ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയത്, ഒരു ഇലക്ട്രിക് ട്രെയിൻ നോർത്ത് നിന്ന് സൗത്തിലേക്ക് അതിന്റെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുക എങ്ങോട്ട് പോകും? ഇലക്ട്രിക് ട്രെയിനല്ലേ, പുക അല്ലെങ്കിൽ ലാസ്റ്റിൽ എനിക്ക് കിട്ടിയേ, പക്ഷെ അന്നേരം എനിക്ക് കിട്ടിയില്ല, ഇപ്പൊ ഇവ കിട്ടി, പക്ഷെ മുമ്പ് കേട്ടതുകൊണ്ട്. ഓക്കെ, നൈസ്, അടിപൊളി അടിപൊളി. ഓക്കെ.